നമസ്കാരം അനുകൂല വിഘടനവാദികൾ കിഴക്കൻ യുക്രൈനിൽ നടത്തിയ മോട്ടോർ ഷെൽ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ അറിയിച്ചു ശനിയാഴ്ചയാണ് സംഭവം നടന്നത് ശനിയാഴ്ച വിഘടനവാദികൾ വെടിനിർത്തൽ ലംഘിച്ച് എഴുപത് വെടിവയ്പുകൾ നടത്തിയെന്നാണ് യുക്രൈൻ സൈന്യം തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് യുക്രൈൻ സാമാജികരും വിദേശ മാധ്യമ പ്രതിനിധികളും യുക്രൈൻ സംഘർഷബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് തന്നെയാണ് വെടിവയ്പ് ഉണ്ടായത് ഇവർ സുരക്ഷിതരാണ് എന്ന് സൈന്യം അറിയിച്ചു അതേസമയം യുക്രൈന്റെ ഭാഗത്തു നിന്നാണ് ആദ്യ പ്രകോപനം ഉണ്ടായതെന്നും അതിനുള്ള തിരിച്ചടിയാണ് നൽകിയതെന്നും റഷ്യൻ അനുകൂല വിഘടനവാദികൾ ടെലിഗ്രാം വഴി അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ അതിർത്തിയിൽ നിന്ന് സേനയെ പിൻവലിക്കുന്ന നടപടി തുടരുന്നുവെന്ന് റഷ്യ ആവർത്തിച്ച് പറയുന്നതിനിടെ ആശങ്ക വർദ്ധിപ്പിച്ച് റഷ്യയുടെ സൈനിക തയ്യാറെടുപ്പുകളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു യുക്രൈൻ അതിർത്തിയിൽ റഷ്യൻ സൈൻ മിസൈൽ പരീക്ഷണവും പോർവിമാന നിരയുടെ സജ്ജീകരണവും നടത്തുന്നുവെന്നാണ് വിവരം ഇത് ഏത് നിമിഷവും യുക്രൈനെതിരെ റഷ്യൻ അധിനിവേശം ഉണ്ടായേക്കും എന്ന അവസ്ഥയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാർസർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ദൃശ്യങ്ങൾ പ്രകാരം യുക്രൈൻ അതിർത്തിയിലെ വ്യോമതാവളത്തിലെ റഷ്യൻ പോർ വിമാനങ്ങളുടെ നീണ്ട നിരയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുക്രൈനിലെ തന്ത്രപ്രധാനമായ അഞ്ചു മേഖലകൾക്ക് സമീപത്ത് നിന്നുള്ള ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ബലാറസ് ക്രിമിയ പടിഞ്ഞാറൻ റഷ്യ തുടങ്ങിയ മേഖലകളിലെ ചിത്രങ്ങളാണ് ഇവ അതേസമയം ആണുവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ആധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ ശനിയാഴ്ച പരീക്ഷിച്ചത് മിസൈൽ പരീക്ഷണങ്ങളെല്ലാം വിജയകരമായിരുന്നെന്നും ടി യു തൊണ്ണൂറ്റിയഞ്ച് യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ഉൾപ്പെടെയുള്ള സൈനികാഭ്യാസങ്ങൾ നടക്കുന്നുണ്ടെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ സേനയുടെ തന്ത്രപ്രധാന സൈനികാഭ്യാസം പ്രസിഡന്റ് വ്ളാദിമിർ പുടിനിന്ന് നേരിട്ട് വീക്ഷിച്ചുവെന്നാണ് ആ റിപ്പോർട്ട് ക്രൂയിസ് മിസൈലുകളും ആണവായുധങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന പരിശോധനയാണ് നടന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു പതിവ് പരിശോധന മാത്രമാണെന്നും യുക്രൈൻ സംഘർഷവുമായി ബന്ധമില്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം അതേസമയം യുക്രൈനെ ആക്രമിക്കാൻ റഷ്യ തീരുമാനമെടുത്തെന്ന് അമേരിക്ക ആവർത്തിച്ചു ആക്രമണം ഉടൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആക്രമണം ന്യായീകരിക്കാൻ റഷ്യ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിനിടെ കിഴക്കൻ യുക്രൈനിൽ നിന്ന് ആളുകളെ റഷ്യയിലേക്ക് ഒഴിപ്പിക്കുമെന്ന് വിമത നേതാക്കൾ പ്രഖ്യാപിച്ചു രണ്ട് ബസ്സുകളിലായി ആളുകൾ പോകുന്ന ദൃശ്യങ്ങൾ വിമതർ പുറത്തുവിട്ടെങ്കിലും ഇത് ഒഴിപ്പിക്കലാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ഏത് സമയവും റഷ്യ യുക്രൈനെ ആക്രമിക്കുമെന്ന വാദം അവർ ആവർത്തിക്കുകയാണ് അമേരിക്കയും നാറ്റോയും യുക്രൈനിലെ റഷ്യൻ പിന്തുണയുള്ള വിമതരുടെ കേന്ദ്രങ്ങളിൽ നടന്ന ഷെല്ലാക്രമണത്തിന് പിന്നിൽ റഷ്യൻ സൈന്യം തന്നെയാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുന്നു ഒരു കാരണം റഷ്യ വനപൂർവ്വം സൃഷ്ടിക്കുകയാണെന്നാണ് ആരോപണം റഷ്യൻ അനുകൂലികളെ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്ളാദിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു ഏഴായിരം അധിക സൈനികരെ റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയിൽ എത്തിച്ചെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ ഇതിന് തെളിവാണെന്നും നാറ്റോ കുറ്റപ്പെടുത്തുന്നു യുക്രൈൻ പ്രശ്നത്തിൽ വേണ്ടത് ചർച്ചകളിലൂടെയുള്ള നയതന്ത്ര പരിഹാരമാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ യുക്രൈനും റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പാലിക്കപ്പെടണമെന്നും യു എനിലെ ഇന്ത്യൻ അംബാസിഡർ ടി എസ് തിരുമൂർത്തി പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇരുപത്തിയെട്ട് പ്രതിരോധ കരാറുകളാണ് ഒപ്പിട്ടത് പ്രതിരോധ മേഖലയിൽ അമേരിക്കയുമായും റഷ്യയുമായും നിർണായക ബന്ധങ്ങളുള്ള ഇന്ത്യയ്ക്ക് തിടുക്കത്തിൽ പക്ഷം ചേരാനാവാത്ത സാഹചര്യമുണ്ട് റഷ്യക്കെതിരെ അന്താരാഷ്ട്ര നടപടി ഉണ്ടായാൽ ഇന്ത്യയും പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിക്കുമെന്നതായി ഇന്നലെ അമേരിക്കൻ വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ യു എൻ പക്ഷം ചേരാനില്ലെന്ന നിലപാട് വ്യക്തമാക്കിയത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്